എല്ലാവർക്കും സോണീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്യാബേജ് പക്കോടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി കത്തിയുണ്ട്, ചെറിയ കനം കുറച്ച് മീഡിയം തിക്നെസ്സിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിന് അരിഞ്ഞിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ സവാളയുടെ പകുതി എടുത്താലും മതി കേട്ടോ. ഇതിൽ നമ്മുടെ ക്യാബേജാണ് കൂടുതൽ വേണ്ടത്. അതുപോലെ തന്നെ ചെറിയ രണ്ട് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നാല് വെളുത്തുള്ളിയാണ്. അത് നന്നായി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും കൂടി ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മുളക് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടാം. നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, അപ്പം എരിവ് കൂടുതൽ വേണമെങ്കിൽ എരിവ് കൂടുതലിടാം കേട്ടോ. മുളക് കുറച്ച് കൂടുതലിടാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറയ്ക്കുക. ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എരിവ് തട്ടും. അപ്പോൾ അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. എരിവൊക്കെ അവൻ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ ഞാനിട്ടിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അര കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി, അത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് കടലമാവിലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തേക്കും പൊടി നന്നായിട്ട് എത്തണം കേട്ടോ. വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്. അതിന് മുന്നായിട്ട് പൊടി എല്ലായിടത്തേക്ക് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുക്കണം. എല്ലാത്തിലേക്ക് നന്നായിട്ട് പൊടി എത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചെറിയ ബൗളിലൊക്കെ കുഴയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കൈകൊണ്ട് നന്നായി ഞെരടി കുഴച്ചെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത് കേട്ടോ. നന്നായി പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത് കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പുറം വശമൊക്കെ ഒന്ന് നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. അപ്പോൾ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ഈ അരിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് നോക്കിയപ്പോൾ അത് കണ്ടോ, അപ്പോൾ തന്നെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ചൂടാവാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ കൊണ്ട് കോരിയിടാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി ഇടാം. പൊടി കൂടണ്ട, പൊടി കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് പക്കോടയുടെ ടേസ്റ്റ് കിട്ടില്ല. ശരിക്കും കുറച്ച് ക്യാബേജിൻ്റെ ഒക്കെ ടേസ്റ്റ് വേണം. പൊടി കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിലൊക്കെ ഉരുട്ടിയൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ ആ പക്കോടയുടെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മറിച്ചിട്ട് വേവിക്കാം. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൊന്നും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണെങ്കിൽ ഉള്ളിലൊന്നും നന്നായിട്ട് ഫ്രൈ ആയി നമുക്ക് കിട്ടില്ല, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളിലൊക്കെ പച്ചയ്ക്ക് ക്യാബേജ് കഴിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകാരണം കൊണ്ട് മീഡിയം ഫ്ലെയിം എപ്പോഴും വെക്കുക കേട്ടോ. പിന്നെ എപ്പോഴെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് നമുക്കങ്ങനെ വേവിച്ചെടുക്കാം, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ നേരത്ത് മാത്രം അരിപ്പൊടി ഇട്ടാൽ മതി, അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരിക്കും. ചൂടോടുകൂടി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പൊടി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സവോളയും കൂടണ്ട, നമുക്ക് ക്യാബേജാണ് കൂടുതലായിട്ട് വേണ്ടത്. കടലമാവൊക്കെ ഒരു മീഡിയം 3-4 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് എല്ലാത്തിലും പൊടി നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം, അത്രയും നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. പൊടി കൂടാതെ നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചൂടോടുകൂടി തന്നെ കഴിക്കണം, അതാണ് ടേസ്റ്റ്. കട്ടൻ ചായയുടെ കൂടെ ചൂടോടുകൂടി കഴിക്കുക, നല്ല ക്രിസ്പാണ്. അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.